മണ്ണാർക്കാട് നിയമസഭാ സീറ്റിനെ ചൊല്ലി യു ഡി എഫിൽ തർക്കം. ലീഗിൽ നിന്നും സീറ്റ് ഏറ്റെടുക്കണമെന്ന് യൂത്ത് കോൺഗ്രസ്. ഇക്കാര്യം ആവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് ഗുപ്ത നേതൃത്വത്തിന് കത്ത് നൽകി. വിവരങ്ങളുമായി സിജു കണ്ണനുണ്ട്. സിജു, വിശദാംശങ്ങൾ. സൗമ്യ, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം അവശേഷിക്കെ കോൺഗ്രസിനകത്തും യു ഡി എഫിനകത്ത് സീറ്റുകളുമായി ബന്ധപ്പെട്ട് വലിയ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് പാലക്കാട് മണ്ണാർക്കാട് സീറ്റുമായി ബന്ധപ്പെട്ട വിവാദം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. മണ്ണാർക്കാട് സീറ്റിൽ വർഷങ്ങളായി മത്സരിക്കുന്നത് ലീഗാണ്. ലീഗിന്റെ കയ്യിൽ നിന്ന് സീറ്റ് ഏറ്റെടുക്കണമെന്നൊരാവശ്യമാണ് നിലവിൽ മണ്ണാർക്കാട് മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനവർ മുന്നോട്ട് വെക്കുന്ന ചില വാദങ്ങളുണ്ട്. 1970s സി പി ഐ യു ഡി എഫിൽ ഉണ്ടായിരുന്നപ്പോൾ ഒരു ധാരണ പ്രകാരം രണ്ടു തവണ കോൺഗ്രസ് സി പി ഐക്ക് മണ്ണാർക്കാട് അസംബ്ലി സീറ്റ് നൽകി. എന്നാൽ പിന്നീട് കോൺഗ്രസ് രണ്ടായി നിന്നപ്പോൾ 1980s ശേഷമാണ് മുസ്ലിം ലീഗിന് മണ്ണാർക്കാട് സീറ്റ് നൽകിയത്. ഇതോടെ സ്ഥിരമായി മുസ്ലിം ലീഗ് മത്സരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇവിടെ പലതവണ മുസ്ലിം ലീഗ് തോൽക്കുകയും ജയിക്കുകയും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇതോടുകൂടി മണ്ണാർക്കാട് കോൺഗ്രസിന് അവകാശപ്പെട്ട ഒരു സീറ്റ് കോൺഗ്രസിന് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. സംഘടനാപരമായി കോൺഗ്രസിന് വളരെ ശക്തിയുള്ള അസംബ്ലി മണ്ഡലമാണ് മണ്ണാർക്കാട്. അട്ടപ്പാടി ഉൾപ്പെടെയുള്ള മേഖലകളിൽ, അതോടൊപ്പം തന്നെ മലയോര മേഖലകളിൽ കോൺഗ്രസിന് വലിയ സ്വാധീനമുണ്ട്. കാലാകാലങ്ങളായി മുസ്ലിം ലീഗിന് തിരിച്ചു നൽകുന്നതിനാൽ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ജയിച്ചു പോകുന്ന എം എൽ എമാർക്ക് സാമൂഹിക സന്തുലിതാവസ്ഥ നിലനിർത്തുവാൻ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. വളരെ ഗുരുതരമായ ഒരു ആരോപണം എന്ന നിലയിൽ ഇതിനെ കാണണം. സാമൂഹിക സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ട് അല്ല മുസ്ലിം ലീഗ് എം എൽ എമാർ ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയത് എന്ന ഒരു ആരോപണമാണ് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് മണ്ണാർക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് ഗുപ്ത സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾക്ക് നിലവിൽ പരാതി നൽകിയിട്ടുണ്ട്. സിജു, ഈ ലീഗിനെ വെറുപ്പിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ ആവശ്യം അംഗീകരിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ? അതായത് ഈ 1980s ശേഷം ലീഗ് മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ്. അപ്പോൾ സ്വാഭാവികമായും ലീഗിന്റെ കയ്യിൽ നിന്ന് അത് ഏറ്റെടുക്കുക എന്നൊരാവശ്യം മുന്നോട്ട് വെച്ചാലും അത് അംഗീകരിക്കാൻ സാധ്യതയില്ല. സാധാരണ നിലയിൽ ഇപ്പോൾ യു ഡി എഫിന്റെ പ്രവർത്തനങ്ങൾ തന്നെ കോൺഗ്രസിനെ ലീഗ് നിയന്ത്രിക്കുന്നു എന്ന തരത്തിൽ ആരോപണം ഉയരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ലീഗിനെ ഏതെങ്കിലും തരത്തിൽ പിണക്കിക്കൊണ്ട് ഈ സീറ്റ് ഏറ്റെടുക്കാനുള്ള ഒരു ശ്രമം നടക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ഏതായാലും ലീഗിന് ഇപ്പോൾ യു ഡി എഫിനകത്ത് വലിയ ഒരു മേൽക്കോയ്മയുണ്ട്. ആ മേൽക്കോയ്മ തകർത്തുകൊണ്ട് ഈ സീറ്റ് ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. എങ്കിലും ഇത് ഈ സീറ്റ് നിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ ഇത് വലിയൊരു വിവാദമായി ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. കാരണം അതിലെ ആ കത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഈ സാമൂഹിക സന്തുലിതാവസ്ഥ നിലനിർത്തുവാൻ ശ്രദ്ധിച്ചിട്ടില്ല എന്നൊരു ഗുരുതരമായ ഒരു ആരോപണമാണ് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. വികസന പ്രവർത്തനങ്ങളിൽ മുസ്ലിം ലീഗ് സാമൂഹിക സന്തുലിതാവസ്ഥ നിലനിർത്താതെ. ശരി, വളരെ വ്യക്തമാണ്. സിജു ആണ് പാലക്കാട് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.